ഹല്ലേലൂയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചിരിക്കുന്നവർക്ക് സമാധാനം ലൂക്കാ സുവിശേഷം രണ്ടാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നാം കാണുന്ന ഈ വലിയ ആഹ്വാനം ഈ വലിയ സന്ദേശം ഇത് നമുക്ക് മാത്രമുള്ളതല്ല ലോക ജനതയ്ക്ക് മുഴുവനും വേണ്ടി എല്ലാ ജനപദങ്ങൾക്കും വേണ്ടി രക്ഷകനായ യേശു ക്രിസ്തു ഇതാ കാലിത്തൊഴുത്തിൽ ദാവീദിൻ്റെ പട്ടണത്തിൽ ബേദലഹേമിലെ പുൽത്തൊഴുത്തിൽ പിറന്നു വീണിരിക്കുന്നു. ഇത് വലിയ സന്തോഷമാണ്. വേദനിക്കുന്നവർക്കും അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ. ഇന്ന് നമുക്കറിയാം അനേക ജീവിതങ്ങൾ ഈ കൊറോണ വൈറസ് മൂലം ഒത്തിരിയേറെ വേദനിച്ച് ദുഃഖിച്ച് നിരാശപ്പെട്ട് രോഗികളായി തീർന്നിരിക്കുന്നു. ലോകം മുഴുവനും പടർന്നിരിക്കുന്ന ഈ വൈറസ് ഇതാ ഈ പുണ്യ സുദിനത്തിൽ ക്രിസ്തുവിൻ്റെ ഈ തിരുപ്രവിയുടെ ഈ ദിവസത്തിൽ ഇതെല്ലാം മാറി ഇതാ ഒരു പുതിയ യുഗത്തിലേക്ക് ഒരു പുതിയ നൂറ്റാണ്ടിലേക്ക് നാം കാൽവെക്കുകയാണ്. അതിനായി ഒരു പുതിയ പുത്തൻ ഉയർത്തെണീപ്പ് എല്ലാ മേഖലകളിലും എല്ലാ നാനാജാതി മതസ്ഥരുടെ മേലും ഒരു പുതിയ ഉണർവിനായി ഒരു പുത്തൻ കുതിപ്പിനായി നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മെല്ലാവരും ഒന്നു ചേർന്ന് ചേർത്തുപിടിച്ച് ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് പിതാ പിതാവായ ദൈവം സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ്റെയും രക്ഷയ്ക്കായി സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുവാൻ അനുവദിച്ച ഈ പുണ്യസുദിനത്തിൽ നമുക്ക് വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കാം, ഭാരം ചുമക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ, അവരെല്ലാം ചേർത്ത് പിടിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ യഥാർത്ഥമായ ഈ ക്രിസ്മസ് ആഘോഷമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. ആമേൻ. നമസ്കരിച്ചു.
നീങ്ങി.